അതിഥി നമ്മുടെ സി പി ജോൺ സാറാണ്. അദ്ദേഹം സി എം പി ജനറൽ സെക്രട്ടറിയാണ്. നമസ്കാരം സാർ. നമസ്കാരം. അപ്പോൾ നമുക്ക് സി എം പിയിൽ നിന്ന് തുടങ്ങാം. എം ബി ആറിന് ശേഷമുള്ള സി എം പി എങ്ങനെയായിരുന്നു പിന്നീട് ആ ഒരു വളർച്ചയൊക്കെ സി എം പിയുടെ? എം ബി ആറിന് ശേഷമുള്ള സി എം പി അല്ലെങ്കിൽ അതിന് മുന്നുള്ള സി എം പി എന്നുള്ള വിവേചനം അദ്ദേഹത്തിൻ്റെ അഭാവത്തിലുപരി രാഷ്ട്രീയമായിട്ടൊന്നുമില്ല. സി എം പി കഴിഞ്ഞ 36 കൊല്ലമായിട്ട് എം ബി ആർ തന്നെ മുന്നോട്ട് വച്ചിട്ടുള്ള ആശയങ്ങളിൽ അടിസ്ഥാനമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. പക്ഷെ എം ബി ആർ ഇല്ല എന്നൊരു പ്രയാസമുണ്ട്. അതല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും സി എം പിക്ക് അകത്തില്ല, രാഷ്ട്രീയമായിട്ടും ഇല്ല. അപ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് സി എം പി 90s ആദ്യത്തിൽ നിശ്ചയിച്ചത്. അത് കേവലം 86 സി പി എമ്മിൽ നിന്ന് വിട്ടുപോകുന്നൊരു പുതിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കി, അങ്ങനെ പുറത്താക്കപ്പെട്ടവരുണ്ടാക്കിയ നിരവധി ഗ്രൂപ്പുകളും പാർട്ടികളും ഉണ്ട്. ഈ സി പി ഐയിൽ നിന്ന് സി പി എം രൂപീകരിച്ചതുപോലെ എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. സി പി ഐയിൽ നിന്ന് സി പി എം ഉണ്ടായപ്പോഴും അതുപോലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ തന്നെയാണ് ഉണ്ടായിരുന്നത്. തീർച്ചയായിട്ടും രാഷ്ട്രീയ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലുണ്ടായ സംഘടനാ പ്രശ്നങ്ങൾ, ആ സംഘടനാ പ്രശ്നങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ള വൈരുദ്ധ്യങ്ങളും ഒരു പുതിയ പാർട്ടിയുടെ അനിവാര്യതയുമാണ് ഞങ്ങളെ പാർട്ടി രൂപീകരണത്തിലേക്ക് എത്തിച്ചത്. സി പി ഐ സി പി എം എന്ന് പറയുമ്പോൾ അത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള വൈരുദ്ധ്യങ്ങൾ, സോവിയറ്റ് യൂണിയനും ചൈനയുമായിട്ടുള്ള വൈരുദ്ധ്യങ്ങൾ, അതിൻ്റെ റിഫ്ലക്ഷൻസ് ഇന്ത്യൻ പാർട്ടിയിലും ഉണ്ടായി. കോൺഗ്രസിനോടുള്ള സമീപനം അതനുസരിച്ച് മാറി വന്നു. അവിടെയും സംഘടനാ നടപടി ഉണ്ടായി, അത് എ കെ ജിക്കെതിരായ നടപടിയായിരുന്നു. അതുപോലെ തന്നെ വി ടി ആറിന് ഒരുപാട് വിലക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുമായിട്ട് ഞങ്ങൾ താരതമ്യം ചെയ്യുന്നില്ല. താരതമ്യം ചെയ്യുന്നത് ഒരു ശരിയായ രീതിയല്ല. എന്തായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 86 ഒരു പുതിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കേണ്ടി വന്നു. പക്ഷേ അങ്ങനെ ഉണ്ടാക്കിയ പല പാർട്ടികളും അതുണ്ടാക്കിയ ആ സന്ദർഭത്തിലെ അനിവാര്യതകൾ കഴിയുമ്പോൾ ഒന്നുകിൽ തകർന്നു പോകും, അല്ലെങ്കിൽ പുതിയ ആളുകളിലേക്ക് ചേരാതിരിക്കും, പുതിയ തലമുറ അത് കണ്ടുവന്നടിക്കില്ല, പിന്നെ പുതിയ സംഭാവനകളൊന്നും തന്നെ സമൂഹത്തിൽ ചെയ്യുന്നതിനെ ഒരു സെക്ടറലായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഒന്നും ആ പാർട്ടികൾക്ക് കിട്ടില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ കെ പി ആർ ഉണ്ടാക്കിയ ബോൾഷെവിക് പാർട്ടി, അപ്പോൾ ആര്യനും കെ പി ആറും ഒക്കെ വളരെ പ്രസിദ്ധരായ നേതാക്കന്മാർ, എം ബി ആറിനേക്കാളും എത്രയോ മഹാനായ ആളാണല്ലോ കെ പി ആർ ഗോപാലൻ. അപ്പോൾ അവരൊക്കെ ഉണ്ടാക്കിയ പാർട്ടികളൊക്കെ തകർന്നു പോവുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ നെക്സ്റ്റ് ലൈറ്റ് ഗ്രൂപ്പുകൾ, സി പി ഐ എം എൽ ഉണ്ടായ അതിൻ്റെ വിവിധ ഗ്രൂപ്പുകളുണ്ടായി. ആ ഗ്രൂപ്പുകളൊക്കെ അടിക്കടി രാഷ്ട്രീയ രംഗത്തു നിന്ന് തന്നെ പോവുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് ശേഷമുണ്ടായ ഗൗരിയമ്മയുടെ പാർട്ടി ജെ എസ് എസ്, അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞില്ലെങ്കിലും അത് ഒരു ഇടതുപക്ഷ പാർട്ടിയുടെ എല്ലാ ചിട്ടവട്ടങ്ങളോടുകൂടി ഉണ്ടായതാണല്ലോ. അത് ഗൗരിയമ്മ മരിക്കുന്ന സമയമായപ്പോൾ തന്നെ ടെക്നിക്കലി ഗൗരിയമ്മ ജെ എസ് എസ് ആയിരുന്നു എന്നതിലുപരി ആ പാർട്ടിയുടെ സാന്നിധ്യം തുലവും ദുർബലമായി, അവർക്ക് ഒരു പ്രസക്തി ഒരു സാന്നിധ്യം ഇല്ലാതായി. അപ്പോൾ അത്തരത്തിലുള്ള പാർട്ടികളുമായിട്ട് നമ്മൾ തട്ടിച്ചു നോക്കുന്ന സമയത്ത് സി എം പി 36 കൊല്ലമായി ഇങ്ങനെ ഒരു സ്കെൽട്ടനായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതല്ല, അതിന് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ആശയങ്ങളുണ്ട്, സംവിധാനങ്ങളുണ്ട്. ഒപ്പം തന്നെ സഹകരണ മേഖലയിൽ ഞങ്ങൾ എടുത്തു വെച്ച കാൽച്ചുവടുകൾ അന്ന് വളരെ ചെറുതായിരുന്നു. അന്നത് തീ വെച്ച് നശിപ്പിക്കാനും അതിനെ ഇല്ലായ്മ ചെയ്യാനുമൊക്കെ സി പി എം ചെയ്ത് ശ്രമിച്ചെങ്കിലും ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല സഹകരണ സംഘങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നൊരു പാർട്ടി, പാർട്ടിയുടെ സഹകരണ സംഘമല്ല, സഹകരണ മേഖലയിൽ ഒരു അനിഷേധ്യ ശക്തിയായിട്ട് സി എം പി ഇന്ന് കേരളത്തിൽ മാറി. ഒപ്പം ഞങ്ങളുടെ ട്രേഡ് യൂണിയൻസ് നോക്കിയാൽ, നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടികൾ സ്പ്ലിറ്റ് ചെയ്ത് വരുമ്പോൾ അവരൊരു ട്രേഡ് യൂണിയൻ ഉണ്ടാക്കും, ഒരു യൂണിയൻ രജിസ്റ്റർ ചെയ്യാൻ ആർക്കും പറ്റും, പിന്നെ അതൊക്കെ അതിലത്തെ ആളുകൾ വയസ്സായി വയസ്സായിട്ട് അതൊക്കെ ഇല്ലാതാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരത്തിൻ്റെ കോസല രാമദാസ് ഏറ്റവും വലിയ ട്രേഡ് യൂണിയനിസ്റ്റായിരുന്നു, കെ പി ആറിൻ്റെ കാലത്ത് തന്നെയുള്ള ആളുകളാണ്, ഇവിടുത്തെ മേയറായിരുന്നു, എം എൽ എ ആയിരുന്നു. അപ്പോൾ അവരൊക്കെ ട്രേഡ് യൂണിയൻ ഞങ്ങളുടെയൊക്കെ ട്രേഡ് യൂണിയനേക്കാളും വളരെ ശക്തമായിരുന്നു. പക്ഷേ അവരൊക്കെ കാലാകാലമായപ്പോൾ ആ യൂണിയനുകളൊക്കെ ഡ്രോപ്പ് ചെയ്തു. പക്ഷെ ഞങ്ങൾ ചെയ്തത്, ഞങ്ങൾ ഹിന്ദു മസ്തൂർ സഭ എച്ച് എം എസ് എന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി. ആ ഭാഗമായി ഇപ്പോൾ ഞാൻ എൻ്റെ നാഷണൽ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഭാരവാഹികളാണ് പലരും. അപ്പോൾ ആ അർത്ഥത്തിൽ ഞങ്ങൾ ട്രേഡ് യൂണിയൻ മേഖലയിലും ഞങ്ങളുടേതായിട്ടുള്ള ചുവടുവയ്പ്പുകൾ നടത്തി. ഇന്ന് ട്രേഡ് യൂണിയൻ മേഖലയിൽ എടുത്ത് നോക്കുമ്പോൾ സി എം പി നേതൃത്വത്തിലുള്ള യൂണിയനുകൾ മൊത്തം ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൻ്റെ ഈ പറഞ്ഞതുപോലെ വളരെ ഭയങ്കരമായിട്ടുള്ളതൊന്നും അല്ലെങ്കിൽ ഞങ്ങൾക്ക് വി ആർ മേക്കിംഗ് അവർ പ്രസൻസ് ഫെൽറ്റ്. മൂന്നാമത്തത് ഞങ്ങളുണ്ടാക്കിയ രാഷ്ട്രീയ മുന്നണിയാണ്. ആ രാഷ്ട്രീയ മുന്നണിയിലേക്ക് ഞങ്ങൾ സി എം പി പടിപടിയായിട്ടാണ് കടന്നു വന്നത്.
അത് 86 സി എം പി ഉണ്ടായ ഉടനെ യു ഡി എഫിൽ ഞങ്ങൾ കക്ഷികളല്ല. ഉദാഹരണം പറഞ്ഞാൽ വി ആർ കൃഷ്ണയ്യർ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ, പ്രതിപക്ഷ നേതാവായിട്ട് പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചപ്പോൾ, എം വി ആർ അന്ന് എം എൽ എയാണ്, യു ഡി എഫിൻ്റെ സഹായത്തോടെ ജയിച്ച എം എൽ എയാണ്. പക്ഷെ അന്ന് എം വി ആർ വി ആർ കൃഷ്ണയ്യർക്കാണ് വോട്ട് ചെയ്തത്. വി ആർ കൃഷ്ണയ്യർ ചോദിച്ചിട്ടോ പറഞ്ഞിട്ടോ അല്ല, അതിലുപരി ഇടതുപക്ഷങ്ങൾ പിന്താങ്ങുന്ന, പൊതുവിൽ പ്രതിപക്ഷം പിന്താങ്ങുന്ന സ്ഥാനാർത്ഥിയായിട്ടുള്ള വി ആർ കൃഷ്ണയ്യർക്കാണ് വോട്ട് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഐഡൻറ്റിറ്റി നിലനിർത്തിയിട്ടാണ് നിന്നത്. പക്ഷേ 89 നടന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ആ സമയത്ത് ഒരു തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ആ മത്സരിച്ചത് തളിപ്പറമ്പ് ഉപതെരഞ്ഞെടുപ്പിലാണ്. അന്ന് അവിടെ ജയിച്ച കെ കെ എൻ പരിഹാരം മരിച്ചപ്പോൾ അവിടെ തിരഞ്ഞെടുപ്പ് കാണുന്നു. അപ്പം അന്ന് പി ബാലമാഷായിരുന്നു ഞങ്ങളുടെ സ്ഥാനാർത്ഥി. അങ്ങനെ ആ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് യു ഡി എഫ് സീറ്റ് തന്നു. ബി ജെ പി ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിരുന്നു, അതൊരു യാഥാർത്ഥ്യമാണ്. ഞങ്ങൾ 20 സീറ്റിലും യു ഡി എഫിനെയും പിന്താങ്ങി. അത് ഞങ്ങളുടെ തീരുമാനമാണ്, യു ഡി എഫിൻ്റെ തീരുമാനമല്ല. ഞങ്ങൾ യു ഡി എഫ് ഞങ്ങൾക്ക് സീറ്റ് തന്നപ്പോൾ ഞങ്ങൾ യു ഡി എഫിനെ പിന്താങ്ങി. ആ 89 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ അന്ത്യമായപ്പോഴേക്കാണ് ഞങ്ങൾ യു ഡി എഫിലെ ഘടകകക്ഷിയായി മാറുന്നത്. അപ്പോൾ അതും ഒരു സമരത്തിൽ കൂടിയാണ്, കശുവണ്ടി കർഷകരുടെ സമരം. ആ സമരത്തിൻ്റെ ഭാഗമായിട്ട് എം വി ആർ 10 നിയമസഭയിൽ നിരാഹാരം കടന്നു. അത് നൂറുദ്ദീൻ സാഹിബ് ആണ് അതിന് നേതൃത്വം കൊടുത്ത കോൺഗ്രസിൻ്റെ നേതാവ്. അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ല, എം വി ആറും ഇല്ല. അതുപോലെ തന്നെ കേരള കോൺഗ്രസ് എല്ലാവരും സമരത്തിൽ, യു ഡി എഫ് സമരത്തിലായിരുന്നു യു ഡി എഫ് എം എൽ എമാർ. അപ്പോൾ ആ യു ഡി എഫ് എം എൽ എമാരോടൊപ്പം എം വി ആറും നിയമസഭ പഴയ നിയമസഭയുടെ വരാന്തയിലാണ് കടന്നത്. അവിടെ വെച്ച് ഒരു ലാത്തി ചാർജ് ഉണ്ടായി. അത് സി എം പി ആണ് ആ പ്രകടനം നയിച്ചത്. അന്ന് ആ പ്രകടനത്തിന് നേതൃത്വം കൊടുക്കാൻ ചോദനപ്പെട്ട് ഞാനായിരുന്നു. ഞങ്ങൾ അന്ന് ഷാരിയറിലുണ്ട്. അപ്പോൾ ഞങ്ങൾ പോയി മുഖ്യമന്ത്രിയുടെ നയനാരുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തി. വലിയ ലാത്തി ചാർജുകൾ കാര്യങ്ങളുണ്ടായി. അപ്പോൾ ഒരു ഭാഗത്ത് സമരങ്ങൾ, ഇപ്പോൾ മാവൂർ സമരം നയിച്ചത് നക്സലൈറ്റുകളാണ്, അല്ലെങ്കിൽ നക്സലൈറ്റായിരുന്ന ഗ്രോവാസുവട്ടനാണ്, മോയിൻ ബാപ്പുവും അതുപോലെ തന്നെ ഗ്രോവാസുവും അവരായിരുന്നു സമരനായകന്മാർ. ആ സമരത്തിൻ്റെ പൂർണ്ണമായ പിന്തുണ സി എം പി കൊടുത്തു. അപ്പോൾ അതിൻ്റെ കൂടെ യു ഡി എഫ് അതുപോലെ തന്നെ ഇല്ല. അപ്പോൾ 86 സി എം പി രൂപീകരിച്ച് 90-91 ആകുമ്പോഴേക്കും സമര സംഘടനാ പ്രവർത്തനങ്ങളിൽ കൂടെ ഞങ്ങൾ യു ഡി എഫുമായിട്ട് അടുത്തു, തിരഞ്ഞെടുപ്പിലൂടെ അടുത്തു. അങ്ങനെ ഞങ്ങൾ 90 യു ഡി എഫിൻ്റെ ഒരു ഘടകകക്ഷിയായിട്ട്, അതും ഒരു ബന്ധിൻ്റെ ഭാഗമായിട്ടാണ്, ഒരു ബന്ധ് പ്രഖ്യാപിച്ചു യു ഡി എഫ്. യു ഡി എഫ് അങ്ങനെ ബന്ധ് പ്രഖ്യാപിക്കാറില്ല. ആ ബന്ധിൽ ഞങ്ങൾ ഒരുമിച്ചാണ് ബന്ധ് നടത്തിയത്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു 5 ഒരു പ്രോസസ്സിൽ കൂടെ ഞങ്ങൾ യു ഡി എഫിലെത്തി. അപ്പോൾ ഞങ്ങളിപ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോൾ ഞങ്ങൾ യു ഡി എഫിൻ്റെ അവിഭാജ്യമായിട്ടുള്ള ഒരു ഘടകമാണ്, എച്ച് എം എസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്, അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സെക്ടറിൽ ഞങ്ങളൊരു നിർണായകമായ ശക്തിയാണ് വെറും ഘടകമല്ല. ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോപ്പറേറ്റീവ് സൊസൈറ്റി തിരുവനന്തപുരം സിറ്റി കോപ്പറേറ്റീവ് ബാങ്കാണ്, പ്രാഥമിക സംഘം എന്നുള്ളത്. അർബൻ അല്ല, ഇതര പാക്സിൽ. അത് സി എം പിയുടെ നേതാക്കന്മാർ നയിക്കുന്നത് മാത്രമല്ല, ഇപ്പോൾ ഒരു വനിതാ നേതാവിനെയാണ് അവിടെ എല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ തിരഞ്ഞെടുത്തത്, ഞങ്ങളുടെ പ്രവർത്തകയാണ്. അപ്പോൾ ആ തരത്തിൽ ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ മുമ്പിലുള്ള ടാസ്ക് ഇതാണ്, ഞങ്ങളുടെ സ്ഥാപനങ്ങളിലൊക്കെയുള്ള ട്രാൻസിഷനെ കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചു തുടങ്ങി. പുതിയ തലമുറയിലേക്ക് സ്ഥാപനങ്ങളും പ്രസ്ഥാനവും കൈമാറിക്കൊടുക്കുക എന്ന ആ ട്രാൻസിഷണറി സ്റ്റേജിലേക്ക് ഞങ്ങളിപ്പോൾ കടന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ വളരെ സൗമ്യമായും വളരെ ശാന്തമായും ചെയ്യത്തക്ക തരത്തിലുള്ള ഒരു സംഘടനാ സംവിധാനം കെട്ടിപ്പടുത്തിട്ടുണ്ട്. അതാണ് സി എം പിയുടെ അടിത്തറ. ഇപ്പോൾ ഉണരൂ കേരളം എന്നൊരു ക്യാമ്പയിൻ ഏതാണ്ട് 100 വീടുകളിലാണ് നടന്നത്. ഞാനാണ് അതിന് നേതൃത്വം കൊടുക്കാൻ പാർട്ടി തന്നെയാണ് ചുമതലപ്പെടുത്തിയത്. 100 വീടുകളിൽ, വീടുമുറ്റത്ത്, വീടിനകത്ത് അവരുടെ വീട്ടിലൊരു ചെറിയൊരു കല്യാണം ഉറപ്പിക്കലൊക്കെ നടക്കുന്നത് പോലുള്ള ഒരു ചടങ്ങ്. അത് വലിയ രാഷ്ട്രീയമായിട്ട് മാറി. ഇവിടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പ്രതിപക്ഷ നേതാവാണ്. അത് ഇവിടുത്തെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആളുകൾ താമസിക്കുന്ന, ഏറ്റവും ദരിദ്രരായ ആൾ താമസിക്കുന്ന ജഗതി ബണ്ട്, ആ ജഗതി ബണ്ട് കോളനിയിൽ ഞങ്ങളുടെ ഏരിയ സെക്രട്ടറിയുടെ വീടും കൂടിയാണ്. ഞങ്ങളുടെ ഏരിയ സെക്രട്ടറി ബിച്ചുവിൻ്റെ വീടാണ്. അല്ല, ഞങ്ങൾ വെറുതെ ഒരു സെറ്റിട്ടതല്ല. അപ്പോൾ ഞങ്ങളുടെ പ്രവർത്തകരുടെ വീട്ടിൽ ചെന്നുകൊണ്ട് രാഷ്ട്രീയം പറയുക, അതൊരു ആദ്യത്തെ ഒരു സംഭവമാണ്. അപ്പോൾ അത്തരത്തിലുള്ള രീതിയിൽ സി എം പി ഇന്ന് അവഗണിക്കാൻ കഴിയാത്തൊരു പൊളിറ്റിക്കൽ ഫോഴ്സാണ് എന്നുള്ളതാണ്. പിന്നെ രാഷ്ട്രീയ നയങ്ങളെക്കുറിച്ച് താങ്കൾ ചോദിക്കുമ്പോൾ ഞാൻ പറയാം. അതോടൊപ്പം ബി ജെ പിയുടെ സപ്പോർട്ട് ഒരു തെരഞ്ഞെടുപ്പിൽ സി എം പിക്ക് ഉണ്ടായിരുന്നു, എങ്ങനെയായിരുന്നു അതിലേക്ക് എത്തുന്നത്? അതിലൊന്നും വലിയ ഇപ്പോൾ പ്രസക്തിയുള്ള കാര്യമല്ല. അന്ന്
സി പി എമ്മിനെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ സി പി എമ്മുമായിട്ടുള്ള ഭയങ്കരമായ ഏറ്റുമുട്ടലാണ്. ഞങ്ങൾക്ക് അവർ പിന്തുണ തന്നു, ആ പിന്തുണ ഞങ്ങൾ വേണ്ടെന്ന് പറഞ്ഞില്ല. കാരണം ഞങ്ങൾ യു ഡി എഫിലില്ല, ഞങ്ങൾ യു ഡി എഫ് ഘടകകക്ഷിയല്ല. തുടക്കത്തിൽ ഈ തളിപ്പറമ്പ് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അപ്പോൾ യു ഡി എഫ് അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ബി ജെ പി ഓഫീസിൽ പോയിട്ടാണ് പിന്തുണ തേടിയത്. എം ആറിനോടൊപ്പം ഞാനും ഉണ്ടായിരുന്നു, അത് രാമപിള്ളയാണ് ബി ജെ പിയുടെ പ്രശ്നം. അതൊന്നും ഒരു രഹസ്യമൊന്നുമല്ല. യു ഡി എഫ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു. പക്ഷെ അതുകൊണ്ട് ഗുണമാണോ ദോഷം ഉണ്ടായെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ജയിച്ചില്ല എന്നുള്ള മറ്റൊരു കാര്യം. ജയിക്കാൻ എളുപ്പമുള്ള ഒരു മണ്ഡലമല്ലല്ലോ തളിപ്പറമ്പ്. കാരണം അന്ന് സി പി എം ഞങ്ങളെ കൊല്ലുക എന്നുള്ളത് തന്നെയാണ്, അല്ലാതെ ഞങ്ങളെ തല്ലുക എന്നുള്ളതല്ല. ഈ കുലമുത്തികൾ പുറത്താക്കുക അല്ലെങ്കിൽ അതൊക്കെ ഇപ്പോൾ വന്നതല്ലേ. ഇപ്പോൾ ആർ എം പിയുമായിട്ടുള്ള സംഘർഷത്തിൽ ടി പി ചന്ദ്രശേഖരനെ കൊന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവരുടെ ടോപ്പ് ലീഡറെ. പക്ഷെ ഞങ്ങൾ യു ഡി എഫുമായി സമർത്ഥമായി ബന്ധമുണ്ടാക്കി, ഈവൻ ചില കേന്ദ്രങ്ങളിൽ ബി ജെ പിയുമായി ഞങ്ങൾ ബന്ധമുണ്ടാക്കി നിന്നില്ലായിരുന്നെങ്കിൽ അതിനേക്കാളും മുമ്പ് എം വി ആറിനെ കൊല്ലുമായിരുന്നു, എന്നെ കൊല്ലുമായിരുന്നു. ഞങ്ങളുടെ പ്രവർത്തകരെ കൊന്നില്ലേ, കണ്ണ് കുത്തി പൊട്ടിച്ചിട്ടാണ് വേണുഗോപാലൻ നായരെ കൊന്നത് കാഞ്ഞങ്ങാട്. പിന്നെ പ്രവീൺ ദാസിനെ 2003 കൊല്ലുന്നത്. ഈ ടി പി ചന്ദ്രശേഖരനെ കൊന്ന അതേപോലെ മോട്ടോർ സൈക്കിളിൽ പോകുമ്പോൾ ചേസ് ചെയ്ത് ജീപ്പ് കൊണ്ടൊന്നിടിച്ച് ഓടി രക്ഷപ്പെട്ടൊരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഇട്ട് വെട്ടിക്കൊല്ലുക ചെയ്തു, കടക്കൽ കൊല്ലം ജില്ലയിൽ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്ന് അതാണ് ഫാസിസം. ഈ ഫാസിസം എന്നുകൊണ്ട് എഴുതി വെച്ചിട്ടൊന്നും കാര്യമില്ല. പഞ്ചസാര എന്ന് കടലാസ് എഴുതിയ മധുരം ഉണ്ടാവുമോ? ഉപ്പ് എന്ന് എഴുതിയ ഉപ്പ് രസം ഉണ്ടാവില്ല. അതുകൊണ്ട് കമ്മ്യൂണിസം എന്ന് എഴുതി വെച്ചതുകൊണ്ടൊന്നും കമ്മ്യൂണിസം ഉണ്ടാവില്ല. സോഷ്യലിസം എന്ന് എഴുതി വെച്ചാലും ഉണ്ടാവില്ല. അതിൻ്റെ പ്രവൃത്തിയിൽ കൂടെയാണത് മനസ്സിലാവേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അന്ന് സി പി എം, ഇന്നും സി പി എമ്മിന് കുറച്ച് കുറവ് വന്നിട്ടുണ്ട്. ആ സോഷ്യൽ ഫാസിസ്റ്റ് ദ്രംഷ്ടകൾ സി പി എം ഇപ്പോഴും ഉപേക്ഷിച്ചിട്ടില്ല. അതാണല്ലോ ചന്ദ്രശേഖരൻ്റെ വധത്തിലേക്ക് 2012 വന്നത്. അതിനുശേഷം എത്രയോ കൊലപാതകങ്ങൾ കണ്ണൂർ നടന്നില്ലേ പി ജയരാജൻ്റെ എല്ലാം നേതൃത്വത്തിലെ. അപ്പം അതുകൊണ്ട് പഞ്ചസാര എന്ന് എഴുതിയിട്ട് കാര്യമല്ല, മധുരം ഉണ്ടാവില്ല. കമ്മ്യൂണിസം എന്ന് എഴുതിയ പുരോഗമനം ഉണ്ടാവില്ല. അത് പ്രവൃത്തിയിലൂടെ കാണിക്കണം. അത് തുറന്ന് പറഞ്ഞുകൊണ്ട് ആ പോത്തിൻ്റെ കൊമ്പിൽ കയറി പിടിച്ചത് ഞങ്ങളാണ്. ഇത് ഫാസിസമാണ്, ഇത് കമ്മ്യൂണിസം ഒന്നുമല്ല, ഇത് സോഷ്യൽ ഫാസിസമാണ് എന്ന പദം കേരളത്തിന് പരിചയപ്പെടുത്തിയത് സി എം പി ആണ്. അപ്പോൾ അതിനെതിരായിട്ട് ഫൈറ്റ് ചെയ്യും. അതിനെതിരായിട്ട് ലോക്കലായിട്ട് ആരെയാണോ കിട്ടുന്നത് അവരെ വിളിച്ച് ഫൈറ്റ് ചെയ്യും. അതിലോ യാതൊരു സംശയമില്ല. ഈ പി ജയരാജൻ കണ്ണൂരിൽ നിന്ന് വിട്ട് തിരുവനന്തപുരത്ത് എത്തിയ ശേഷമാണ് അവിടെ ഒരു അക്രമ സംഭവങ്ങൾ വളരെ കുറവായിട്ടുണ്ട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത് നടക്കുന്നുള്ളത്. പി ജയരാജൻ ഇപ്പോൾ സി പി എമ്മിലൊന്നും ഇല്ല, കാര്യമായിട്ടൊന്നുമില്ല. ജയരാജൻ അല്ലെങ്കിൽ ഒരു വലിയ പൊളിറ്റിക്കൽ ലീഡറൊന്നുമല്ല. പി ജയരാജിനെക്കുറിച്ചൊന്നും സംസാരിച്ച് നമ്മൾ സമയം കളയണ്ട. അപ്പോൾ സി എം പിയുടെ അന്ന് എടുത്ത നിലപാട്, നമ്മൾ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അത്തരം ചോദ്യങ്ങൾ ദയവായിട്ട് ഒഴിവാകുക. അതൊന്നും ഞാൻ അനുസരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അവരൊക്കെ മിസ്റ്റർ നോബഡീസാണ് കേരള രാഷ്ട്രീയത്തിൽ. ജില്ലാ സെക്രട്ടറിൻ്റെ സമയത്തല്ല അക്രമ സംഭവങ്ങളൊക്കെ കൂടുതൽ? അതൊന്നും ഒരു വിഷയമല്ല. ഹു ഡു കെയർ? അത് സി പി എം ആണ്. എന്ത് ജയരാജൻ, ആനയാണ്, പാപ്പാനല്ലല്ലോ പ്രശ്നം. പാപ്പാൻ ആരെങ്കിലും കുത്തി കൊന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. സി എം പിയിലേക്ക് വരികയാണെങ്കിൽ സി എം പിയുടെ രാഷ്ട്രീയ നയം അന്നെടുത്ത അതേ നയം തന്നെയാണോ ഇപ്പോഴും ഉള്ളത്? അതിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾ 89 മാറ്റം വരുത്തേണ്ടത് വരുത്തി. കാരണം ഞങ്ങൾ ബി ജെ പി 2 നിന്ന് 88 വന്നു. ആ സമയത്താണ് മാത്രമാണ് ഞങ്ങൾ പറഞ്ഞത്. അതുവരെ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ പൊളിറ്റിക്കൽ എക്സിസ്റ്റൻസിൻ്റെ പ്രശ്നമാണ്. കാരണം ഞങ്ങളെ കൊല്ലുന്നു, ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നു. അതിനെതിരായിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള തിരിച്ചടി, അതിനു വേണ്ടിയിട്ടുള്ള എന്താ പറയുക, തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളായിരുന്നു 87-89 വരെ. പക്ഷെ 91 അതല്ല. 89-91 ഇടയ്ക്ക് ഞങ്ങൾ രാഷ്ട്രീയമായി കോൺഗ്രസ്സിന് മാത്രമേ ബി ജെ പിയെ ഇന്ത്യയിൽ തകർക്കാൻ സാധിക്കുള്ളൂ എന്ന പൊളിറ്റിക്കൽ പൊസിഷൻ എടുത്തു. 84 അതല്ലല്ലോ സ്ഥിതി, ഞങ്ങൾ രൂപീകരിക്കുന്ന 86 അന്ന് കോൺഗ്രസ് അല്ലേ വലുത്, ബി ജെ പിക്ക് 2 ഉള്ളൂ. അപ്പോൾ ആ 2 നിന്നും ബി ജെ പി 88 തന്നെ ഞങ്ങളെപ്പോഴുള്ളവർക്ക് മനസ്സിലായി ബി ജെ പി അതിൻ്റെ മാർച്ച് ആരംഭിച്ചു. ഇവിടെ ഇടതുപക്ഷവും കോൺഗ്രസ്സും ഡിവൈഡ് ചെയ്ത് നിന്നാൽ ഇന്ത്യ ബി ജെ പി ഭരിക്കും എന്ന് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിയൊന്നും ആവശ്യമില്ല. പക്ഷേ എം വി ആർ അത് കൃത്യമായിട്ട് പറഞ്ഞു, സി എം പി പറഞ്ഞു. ഇന്നിപ്പോൾ സി പി എം അവിടെ എത്തിയപ്പോഴേക്കും സി പി എമ്മിൻ്റെ കയ്യിലുള്ള
എല്ലാം കൈ നഷ്ടപ്പെട്ടു പോയില്ലേ. ഇപ്പോൾ കേരളത്തിലൊരു ഭരണമുണ്ടെന്നൊഴിച്ചാൽ എന്താണ് സി പി എമ്മിനുള്ളത്? ത്രിപുരയിൽ കോൺഗ്രസുമായിട്ടും മുന്നണിയുണ്ടാക്കാൻ ജയിക്കാനല്ല, റോട്ടിലിറങ്ങി നടക്കാൻ. ഒരു പ്രാദേശിക പാർട്ടിയുടെ തൃണമൂൽ കോൺഗ്രസ് വടിയെടുത്തപ്പോൾ ഓടിയവരാണ് സി പി എംകാർ അല്ലേ? തൃണമൂൽ കോൺഗ്രസ് അടിച്ചപ്പോൾ ഓടിയവരല്ലേ ഇവർ? ഇവരെന്ത് ധൈര്യശാലികളാണ്! മമതാ ബാനർജി എന്ന് പറഞ്ഞ പെൺപുലി അവിടെ വടിയെടുത്തപ്പോൾ സി പി എംകാർ ഓടിയെടുത്ത് പുല്ല് മുളച്ചിട്ടുണ്ടോ? ഇതുവരെ പുല്ല് മുളച്ചിട്ടില്ല. സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനമൊക്കെ ഇവിടുത്തെ സി പി എമ്മിൻ്റെ ഒരു ഏരിയ സമ്മേളനം പോലെ നടക്കുന്നത്. ബംഗാളിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. എവിടെ സി പി എം ഉണ്ട് ഇപ്പോൾ? ഈ കേരളത്തിൽ കുറച്ച് കാലമുണ്ട്. അതിപ്പോൾ പിണറായി വിജയൻ ഒരു വലിയൊരു ലീഡറാണ്, അദ്ദേഹം രണ്ടാം പ്രാവശ്യം മുഖ്യമന്ത്രിയായി. അതിൻ്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആയത് തന്നെ ഒരു തന്ത്രപരമായ നീക്കത്തിൽ കൂടിയാണല്ലോ. അത് നിലനിൽക്കുന്നു എന്നല്ലാതെ സി പി എമ്മിൻ്റെ രാഷ്ട്രീയ നയങ്ങളുടെ ഭാഗമായി സി പി എം മുന്നോട്ട് പോകുന്നുണ്ടോ? തുടക്കത്തിലുണ്ടായിരുന്ന ആ നയങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. ഒക്കെ വ്യതിചലിച്ചുകൊണ്ടുള്ള നയങ്ങളിലേക്ക് സി പി എം പോയി എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യമല്ലേ? അങ്ങനല്ല, വ്യതിചലനം എന്നുള്ളത് ചലനമാണല്ലോ. നിങ്ങൾ അതാത് കാലഘട്ടത്തിന് അനുയോജ്യമായ രാഷ്ട്രീയ നയം എടുക്കണം. പണ്ട് ഞാൻ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നത് കൊണ്ട് കാര്യമില്ല. അതിനെക്കുറിച്ച് ചാത്തുണ്ണി മാസ്റ്റർ ഞങ്ങൾക്കൊരു ക്ലാസ് എടുത്തു. എന്താണെന്നറിയോ, ഒരു രോഗി ഡോക്ടറെ കാണാൻ പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് ബ്രോങ്കൈറ്റിസ്, ജലദോഷം, ചുമ ഒക്കെയാണ്, ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അയാൾ പക്ഷേ ഹൈറേഞ്ചിൽ ഒക്കെ പോയി നടന്ന് മഞ്ഞൊക്കെ കൊണ്ട് തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ അതേ ഡോക്ടറെ തന്നെ അതേ രോഗി കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് ന്യൂമോണിയാണ്, നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ മരിക്കുമെന്ന്. അപ്പോൾ ഈ രോഗി ഡോക്ടറോട് പറഞ്ഞു, നിങ്ങൾ വാക്ക് മാറ്റി പറയരുതെന്ന്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ബ്രോങ്കൈറ്റിസ് എന്നല്ലേ പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾ ന്യൂമോണിയ എന്ന്, നിങ്ങളൊരു മാന്യനല്ലേന്ന്. അതാണ് രാഷ്ട്രീയം. രാഷ്ട്രീയത്തിൽ ബ്രോങ്കൈറ്റീസിനെ ബ്രോങ്കൈറ്റീസ് എന്നും, ജലദോഷത്തെ ജലദോഷം എന്നും, ന്യൂമോണിയെ ന്യൂമോണിയ എന്നും, ക്യാൻസറിനെ ക്യാൻസർ എന്നും മനസ്സിലാക്കി ചികിത്സിക്കല. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയം 84 രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായ രാഷ്ട്രീയം അല്ല. പിന്നീട് രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടില്ലേ? രാജീവ് ഗാന്ധിയെ തന്നെ കൊന്നു കളഞ്ഞു. അത് ഇന്ദിരാഗാന്ധിയെ കൊന്നു, പിന്നെ രാജീവ് ഗാന്ധിയെ കൊന്നു. അപ്പോൾ ഇന്നിപ്പോൾ ബി ജെ പി 2024 തിരഞ്ഞെടുപ്പിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ രാഹുൽ ഗാന്ധി നടത്തിയ ജോഡോ യാത്ര വമ്പിച്ചൊരു വിജയമായി. അതിൻ്റെയൊക്കെ ഭാഗമായി 2024 ബി ജെ പിയെ മാറ്റാൻ പറ്റുമോ എന്ന് നമ്മളിങ്ങനെ നോക്കുന്നു. നമ്മുടെ ആഗ്രഹം മാറ്റണം എന്നാണ്. അപ്പോൾ ഞങ്ങളിത് 89 പറഞ്ഞു. അന്ന് ശ്രദ്ധിക്കാതെ ബി ജെ പിയുടെ ദോഷം കൂടെ ഒരുമിച്ചില്ലേ? ബി ജെ പി ഇടതുപക്ഷം കൂടെ 89 ഒന്നിച്ചില്ലേ? നിങ്ങൾ കുട്ടികളാണ്. എല്ലാ ദിവസവും എല്ലാ ആഴ്ചയും ചൊവ്വാഴ്ച ദിവസം അദ്വാനിയുടെ വീട്ടിൽ അത്താഴ വിരുന്നാണ്. ആരൊക്കെയാണ് പോകുന്നത്? EMS, ജ്യോതിവാസു, ബർദ്വാൻ, അവരൊക്കെയാണ് പോണത്. എനിക്ക് ഫോട്ടോസ് ഉണ്ടല്ലോ, VP സിംഗ്. അപ്പോൾ ഭരണകാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ്. അതിൻ്റെ പേര് അത്താഴ വിരുന്ന്. ആ അത്താഴം ഉണ്ടിട്ടാണ് ഇങ്ങനെ ആയത്. ഇനി മൻമോഹൻ സിംഗിൻ്റെ UPA ഗവൺമെൻറ് വന്നു. UPA ഗവൺമെൻറ് വന്നപ്പോൾ സത്യത്തിൽ CPMൻ്റെ രണ്ട് നേതാക്കന്മാർ, ശരിക്കും അവരുടെയൊക്കെ ചിത്രം നമ്മൾ വീട്ടിൽ വയ്ക്കേണ്ടതാണ്, ജ്യോതിവാസുവും അതുപോലെ തന്നെ സൂർജിത്തും, അവർ രണ്ടുപേരും കൂടെ അല്ലേ സോണിയാഗാന്ധിക്ക് പൂർണ്ണ പിന്തുണ കൊടുത്തുകൊണ്ട് UPA ഉണ്ടാക്കിയത്. ഒന്നാം UPAയുടെ പ്രൊഡക്റ്റ് അല്ലേ തൊഴിലുറപ്പടക്കമുള്ള കാര്യങ്ങൾ. ഇടതുപക്ഷം അതിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഗുണമുണ്ട് അല്ലേ? എന്തിനാണ് ആ ഗവൺമെൻറ്റിനെ അട്ടിമറിച്ചത്? അമേരിക്കയുമായിട്ടൊരു കരാർ ഒപ്പിട്ടു. ഇപ്പോൾ ആ കരാർ എവിടെ? ആ കരാർ ഇപ്പോഴും ഇല്ലേ? അതുകൊണ്ട് ഇന്ത്യ അമേരിക്കയുടെ അടിമയായോ? അപ്പോൾ ഈ പ്രകാശ് കാരാട്ട് എന്ന് പറയുന്ന അന്നത്തെ ജനറൽ സെക്രട്ടറി സത്യത്തിൽ BJP ഏജൻ്റ് ആയിരുന്നു എന്ന് ഞാൻ സംശയിക്കുകയാണ്. അങ്ങനെ UPA ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചു. എങ്ങനെ? BJPയുമായി ചേർന്നുകൊണ്ട് അവിശ്വാസ പ്രമേയത്തിന് വോട്ട് ചെയ്തില്ലേ? 89 കാര്യമല്ല ഞാൻ പറഞ്ഞത്, 2008-2009 കാലത്ത് അല്ലേ ഇതൊന്നും. ഇതൊക്കെ നിങ്ങൾക്ക് പോലും ഓർമ്മയുണ്ടല്ലോ, ചെറുപ്പക്കാർക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പം ഇതൊക്കെ CPM ഇതൊക്കെ അങ്ങോട്ട് സമർത്ഥമായിട്ട് മറച്ചു വയ്ക്കുക.
നമ്മൾ നാടകത്തിന് കട്ടണ്ടെന്ന പോലെയാണ്, പിന്നെ ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ മറച്ചു വെക്കുന്നത് ഉയർത്തി കാണിക്കുക എന്നുള്ള ഞങ്ങളുടെ ജോലി. സി പി എം എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബി ജെ പിയുമായി ചേർന്നുകൊണ്ട് മൻമോഹൻ സിംഗ് ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ വോട്ട് ചെയ്തു. പക്ഷേ ആ മൻമോഹൻ സിംഗ് പറഞ്ഞില്ല, രണ്ടാം യു പി എ ഉണ്ടായി. പക്ഷേ രണ്ടാം യു പി എയിലെ ഇടതുപക്ഷത്തിൻ്റെ അഭാവം സ്ട്രൈക്കിംഗ് ആയിരുന്നു. രണ്ടാം യു പി എ ഒരു ലക്ഷ്യബോധമില്ലാത്ത രീതിയിൽ പോയി. ഇപ്പോൾ കോപ്പറേറ്റീവ് സെക്ടറിലൊക്കെ ചിദംബരം അടക്കമുള്ള ആളുകൾ കൊണ്ടുവന്ന നടപടികളൊന്നും ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയുന്നതല്ല. പക്ഷേ എന്താ കാരണം? ഇരിക്കേണ്ട ആളുകൾ ഇരുന്നില്ല, അവർ പോയി. അന്ന് ഇടതുപക്ഷം പോയില്ലായിരുന്നെങ്കിൽ 2014 മോഡി വരില്ലായിരുന്നു. അണ്ട് ഇപ്പം മോഡി മോഡി എന്നുകൊണ്ട് കാര്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ചുമയുള്ളപ്പോൾ ചുമയുടെ മരുന്ന്, ന്യൂമോണിയ വന്നാൽ ന്യൂമോണിയുടെ മരുന്ന് കഴിക്കണ്ടേ? അണ്ട് ഇപ്പോൾ അതിനുശേഷം ആ അട്ടിമറിക്ക് ശേഷം, ആ അട്ടിമറി ശ്രമത്തിന് ശേഷം നടന്ന ബംഗാൾ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ നിന്ന് തൂത്തെറിയപ്പെട്ടില്ലേ സി പി എം? അപ്പോഴും ഞാനടക്കം പ്രതീക്ഷിച്ചിട്ടില്ല, അന്ന് 29% വോട്ടുണ്ട്. ആദ്യത്തെ പരാജയം 2011 2011 ബംഗാളിലെ സി പി എമ്മിൻ്റെ പരാജയം 29% വോട്ട് എന്ന് പറഞ്ഞാൽ വളരെ മോശമല്ല, മോശമാണ്, എന്നാലും 10-30% വോട്ടുണ്ടല്ലോ. ഇപ്പോൾ എത്ര ശതമാനം വോട്ടാണ് അവിടെ? 5% വോട്ടാണ്. പക്ഷേ ഇപ്പോഴും ഒക്കെ അവിടെ പറയുന്നത് കോൺഗ്രസുമായി കൂട്ടുപിടിച്ചെങ്കിലും സി പി എമ്മിൻ്റെ വോട്ട് കുറഞ്ഞിട്ടില്ല, കോൺഗ്രസിൻ്റെ വോട്ടാണ് കുറഞ്ഞതെന്നാണ് സി പി എം നേതാക്കളൊക്കെ പറയുന്നത്. കോൺഗ്രസ്സാണ് പ്രതിപക്ഷ നേതാവായത് ഒരുമിച്ച് മത്സരിച്ചപ്പോൾ. യു ആർ റോങ്. കോൺഗ്രസും സി പി എമ്മുമായി ഒരുമിച്ച് മത്സരിച്ചപ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനം ലീഡർ ഓഫ് ദ ഓപ്പോസിഷൻ കോൺഗ്രസ്സായി. കോൺഗ്രസിൻ്റെ എല്ലാ വോട്ടുകളും ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടില്ല സി പി എമ്മിന്. സി പി എമ്മിന് നഷ്ടക്കച്ചവടമായിരുന്നു, അതാണ് യാഥാർത്ഥ്യം. സി പി എം റൗട്ട് ചെയ്യപ്പെട്ടു. ഇങ്ങനെയുള്ള ധാരണകൾ കൊണ്ട് നടക്കരുത്, ഫാക്ച്വലി റോങ്. പക്ഷേ ഇനിയും ബംഗാളിൽ സി പി എം കോൺഗ്രസ് ഒരു കൂട്ടുകെട്ടിന് സാധ്യതയുണ്ടോ? കാരണം രണ്ട് തവണ കൂട്ടുകെട്ട് ഉണ്ടായിട്ട് പോലും ഒരു മികച്ച വിജയം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആ സ്ഥാനത്തേക്ക് ബി ജെ പി അവിടെ ഉയർന്നു വരുന്നു. അതെ, ബി ജെ പി വന്നു കഴിഞ്ഞു. ബി ജെ പി രണ്ടാം സ്ഥാനം ഉറപ്പിച്ചല്ലോ. ഇപ്പോൾ ലൂസേഴ്സ് ഫൈനലാണ് ബംഗാൾ രാഷ്ട്രീയത്തിൽ. മൂന്നാം സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള മത്സരമാണ്. അതിൽ കോൺഗ്രസ്സിന് എത്ര സീറ്റ് കിട്ടും, പിന്നെ സി പി എമ്മിന് എത്ര സീറ്റ് കിട്ടുമെന്ന് തർക്കം ഇപ്പോൾ ഉള്ളൂ. നമ്മൾ ഈ ഫൈനൽസിന് മുമ്പ് ഒരു ലൂസേഴ്സ് ഫൈനലുണ്ടല്ലോ സെമി കഴിഞ്ഞിട്ട്, അതാണ് അവിടെ. രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള മത്സരമില്ല, അത് ഫൈനൽ ചേർക്കുക. രണ്ടാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കണ്ടല്ലോ. ഫൈനലിൽ തോറ്റാൽ രണ്ടാം സ്ഥാനമായില്ലേ? ഇപ്പോൾ ഫ്രാൻസ് രണ്ടാം സ്ഥാനം, അർജൻറ്റീന ഒന്നാം സ്ഥാനം. ഇവർ കളിക്കുന്നത് ലൂസേഴ്സ് ഫൈനലാ, സെമിയിൽ തോറ്റവരാ. അത് നമ്മൾ സംസാരിച്ച സമയം കാണാം, ആരെങ്കിലും ലൂസേഴ്സ് ഫൈനൽ കാണാൻ പോവോ? ഫ്രീ കാണിച്ചാൽ ഒന്നല്ലാതെ അല്ലേ? അതല്ല ഇവിടെ പറ്റിയത്, നമ്മുടെ ഈ സ്റ്റേഡിയത്തിലെ ക്രിക്കറ്റിലെ ഈ ഇന്ത്യ ശ്രീലങ്ക മാച്ച് സത്യത്തിൽ ലൂസേഴ്സ് ഫൈനലായിരുന്നു. ശ്രീലങ്ക ജയിച്ചാൽ പോലും ദാറ്റ് മേക്സ് നോ ഡിഫറൻസ്. ഇതിന് തൊട്ട് മുമ്പുള്ള കളിയായിരുന്നു ഏറ്റവും പ്രധാനം അല്ലേ? അതെ അതെ, രണ്ടാമത്തെ കളി, രണ്ടാമത്തെ കളിയായിരുന്നു പ്രധാനം. മൂന്ന് കളിയിൽ രണ്ടാമത്തെ കളിയല്ലേ പ്രധാനം? ഏ അതെ. ഇനി രണ്ടിലും ഓരോരുത്തരും ഓരോരുത്തരും ജയിച്ചാണെങ്കിൽ മൂന്നാമത്തെ കളിയാണ് പ്രധാനം. അപ്പോൾ ആ കളി സൗജന്യമായിട്ട് വെച്ചാലേ ആൾ പോവും. അപ്പോഴാണ് നമ്മുടെ അബ്ദുറഹ്മാനെ വെട്ടിത്തന്നു തോന്നിയത്. അതുകൊണ്ട് പിന്നെ തിരുവനന്തപുരത്തുകാർ വളരെ ബുദ്ധിമാന്മാരല്ലേ. ഇത് ടി വിയിൽ കണ്ടാലും ഫോണിൽ കണ്ടാലും പോരെ. ഞാൻ ലോക ഫുട്ബോൾ കണ്ടത് ഫുട്ബോൾ എൻ്റെ ഈ ഉണരു കേരളം പരിപാടി കഴിഞ്ഞിട്ട് കൊല്ലത്തുനിന്ന് വരുമ്പോൾ ഞാൻ ഈ ഫോണിലാണ് കണ്ടത്. സോ വാട്ട്? അത് ശരിക്കും മന്ത്രിയുടെ പരാമർശമല്ലേ ഈ ടിക്കറ്റ്? മന്ത്രിയുടെ പരാമർശമാണ് ഈ ഒട്ടകത്തിൻ്റെ മുതുകൊടിച്ച അവസാനത്തെ കച്ചിത്തുരുമ്പ്, അതൊരു കാരണമായി. പക്ഷെ സംഗതി ലൂസേഴ്സ് ഫൈനലായിരുന്നു. അപ്പോൾ മന്ത്രി മനസ്സിലാക്കണതിന് വലിയ ആൾ കയറില്ല എന്ന്. മന്ത്രിക്ക് ബുദ്ധിയുണ്ടോ? മന്ത്രി പറയേണ്ട എന്താണ്? ടിക്കറ്റ് നിരക്ക് കുറച്ചിരിക്കുന്നു, നിങ്ങളെല്ലാവരും വരണം എന്നൊക്കെയല്ലേ പറയേണ്ടത്? അതിന് വേറെ അഹങ്കാര വർത്തമാനമല്ലേ പറഞ്ഞത്? പക്ഷേ കഴിഞ്ഞ കളിക്ക്, അതായത് വൺ ഡേ ആയതുകൊണ്ട് ആൾക്കാർ എത്താത്തതെന്ന വലിയ ഒരു കാര്യമൊക്കെ ആയിരുന്നു അന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ, ഇന്നലെ നടന്ന ഇന്ത്യ ന്യൂസിലാൻഡ് മത്സരത്തിൽ നിറഞ്ഞ സ്റ്റേഡിയമായിരുന്നു. എവിടെ? ഇന്നലെ നടന്ന ബാംഗ്ലൂരിൽ നടന്ന മത്സരത്തിൽ. ആ, അത് എത്രാമത്തെ കളിയാ? ആദ്യത്തെ കളി. ആ, മനസ്സിലായോ? ഇതിന് കോമൺ സെൻസ് എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. കോമൺ സെൻസ് ഇസ് നോട്ട് ദാറ്റ് കോമൺ. ഇവരൊക്കെ ഇപ്പോൾ ഈ അധികാരത്തിൻ്റെ
മത്തു പിടിച്ചിരിക്കുക സി പി എമ്മിൽ മന്ത്രിസഭയിലെ മന്ത്രിമാർക്ക്. അതിൻ്റെ ഉത്തമ പ്രതീകമാണ് നമ്മുടെ അബ്ദുറഹ്മാൻ. മൂപ്പര് വിചാരം മൂപ്പര് മന്ത്രിയായതുകൊണ്ട് എല്ലാവരും കളി കാണാൻ പറ്റുന്ന ഈ കളിയിൽ സ്വാഭാവികമായിട്ട് തന്നെ ആളുകൾ കയറാത്തൊരു കളിയാണ് എന്ന് കോമൺ സെൻസിലുള്ളവർക്ക് മനസ്സിലാക്കണ്ടേ അല്ലേ? ലൂസേഴ്സ് മൈൻഡിൽ നിങ്ങൾ കാണാൻ പോവോ? പേപ്പർ വായിച്ചാൽ ആരാ മൂന്നാം സ്ഥാനത്തെത്തി എന്നറിയാം അല്ലേ? അപ്പോൾ അതുകൊണ്ട് അത്തരം ഒരു കളിയിൽ ടിക്കറ്റ് ചാർജ് കൂട്ടി അങ്ങനെ ഇരിക്കും. എന്നാൽ ടിക്കറ്റ് ചാർജ് കുറച്ചിടെ നമുക്ക് തിരുവനന്തപുരം ഭാഷ നമുക്കൊന്ന് പോയി കാണടേ എന്ന് ആളുകൾ പറയുമായിരിക്കും അല്ലേ? അല്ലെങ്കിൽ പകുതി ടിക്കറ്റ് ഗാലറി ഫ്രീ ആണ് എന്ന് പറഞ്ഞാൽ പോകുമായിരിക്കും. അല്ലെങ്കിൽ കുട്ടികൾക്കെല്ലാം ഒരു എന്താ പറയുക പാസ്, നമ്മുടെ കോളേജിലെല്ലാം കുട്ടികളെ കളി കാണിക്കാനായിട്ട് പ്ലസ് ടു പഠിക്കുന്നവർക്ക് വരെ സൗജന്യമായിട്ട് കാണിക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ആൾക്കാർ പോകുമായിരുന്നു. ഈ ആൾക്കാർ വരരുത്. ഒരു സംസ്ഥാന സർക്കാരിനും വലിയ രീതിയിൽ ഭാഗത്തുണ്ട്. കാരണം ലക്ഷങ്ങളുടെ വരുമാനം അടുത്ത് കിട്ടരുത്. ടാക്സ് അടക്കമുള്ള കോർപ്പറേഷൻ അടക്കം ഇതൊക്കെ ഒരു പ്രസ്താവനയിലൂടെ നഷ്ടമായിരിക്കുന്നു. അത് ടാക്സേഷന്, ഇപ്പോൾ നമ്മളിപ്പോൾ സബ്ജക്റ്റ് മാറിപ്പോവല്ല, ടാക്സേഷൻ ഒരു കലയാണ്. ടാക്സ് കൂട്ടിയതുകൊണ്ട് മാത്രം ടാക്സ് കിട്ടില്ല, ടാക്സ് അടച്ചാലേ കിട്ടുള്ളൂ. അപ്പോൾ ടാക്സ് കൊടുക്കാൻ ജനങ്ങൾക്ക് തോന്നുന്ന നയസമീപനമല്ല, അല്ലെങ്കിൽ ടാക്സ് വർദ്ധിപ്പിച്ച് ആരും ടാക്സ് കൊടുക്കില്ല, പ്രത്യേകിച്ചും ഈ കമേഴ്ഷ്യലായിട്ടുള്ള വിൽപ്പന നികുതി പോലുള്ള കാര്യങ്ങൾ. ഞാൻ മേടിക്കുന്നില്ല, ഗവൺമെൻറ് എന്ത് ചെയ്യും? കേരളത്തിൽ വരുമ്പോൾ ഇനിയിപ്പോൾ ഒരു ബജറ്റ് കാലത്തിലേക്ക് കൂടി നമ്മൾ കടക്കുകയാണ്. കടുത്ത സാമ്പത്തിക മാധ്യത്തിലാണ് സംസ്ഥാന സർക്കാർ ഓടിക്കൊണ്ടിരിക്കുന്നത്. കടങ്ങൾ എടുക്കാൻ പറ്റുന്നതിൽ ഉപരിയായി പല സ്ഥലങ്ങളും എടുത്തു കഴിഞ്ഞു. ഇനി ഇത്തവണത്തെ ബജറ്റിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വളരെയധികം സ്ട്രെയിൻഡ് ആയിട്ടുള്ള ബജറ്റാണ്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ യു ഡി എഫിൻ്റെ ഈ ഇത്തരം വിഷയങ്ങൾ, ധനകാര്യ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നൊരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട്, ഞാനാണ് ആ കമ്മിറ്റിയുടെ ചെയർമാൻ. അപ്പോൾ അതിൻ്റെ ഒരു വർക്കിംഗ് ഗ്രൂപ്പായിട്ട് നമ്മുടെ ശബരിയും അങ്ങനെ കുറച്ച് കുഴൽനാടൻ അങ്ങനെയുള്ളൊരു സബ് കമ്മിറ്റി പോലെ വർക്ക് ചെയ്യുന്നുണ്ട്. പ്രേമേന്ദ്രനും ഞങ്ങളെല്ലാവരും ഉണ്ട്, എല്ലാ പാർട്ടിയിൽ നിന്നുള്ള ആളുകളുണ്ട്. അപ്പോൾ ഞങ്ങൾ അത് സൂക്ഷ്മമായിട്ട് പഠിച്ചപ്പോൾ പത്രങ്ങൾ പറയുന്നതും മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്നതിലും അവതരണ രീതിയിൽ ചെറിയൊരു പിശകുണ്ട്. കാരണം കടം വർദ്ധിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷേ വരുമാനം വർദ്ധിക്കണം. അത് പ്രേക്ഷകർ, നമ്മുടെ ഈ സി ടി വിയുടെയും പ്രേക്ഷകരും മനസ്സിലാക്കേണ്ടതാണ്. വളരെ ലളിതമാണത്. ഒരാൾക്ക് 20,000 രൂപയുണ്ട്, ഒരു ഓഫീസിൽ ഒരാൾക്ക് 20,000 രൂപ ശമ്പളമാണ്, മറ്റേയാൾക്ക് 50,000 രൂപയുണ്ട് അയാളുടെ ഓഫീസറും. ഓക്കെ, രണ്ടാളും ബാങ്കിൽ പോകുന്നു. 20,000 രൂപയുള്ള ആൾക്ക് ബാങ്ക് മാനേജർ പറയുന്ന 100,000 രൂപ കടന്നുതരാം. 100,000 ആൾക്കോ 50,000 ആൾക്കോ അയാൾക്ക് അതിൻ്റെ 2.5 ഇരട്ടി കൊടുത്തൂടെ? അപ്പോൾ 100,000 രൂപയുള്ള ശമ്പളമുള്ള ആൾക്കാണെങ്കിലോ 5.5 ഇരട്ടി കൊടുത്തൂടെ? അതേ ഓഫീസിൽ തന്നെ. അതിൽ നിന്ന് വളരെ വ്യക്തമല്ലേ? അതുപോലെ ഗവൺമെൻറ്റിൻ്റെ ശമ്പളം ഒന്ന്, ഗവൺമെൻറ് ശമ്പളം കൊടുക്കുന്നതല്ല, ഗവൺമെൻറ്റിൻ്റെ വരുമാനം എന്താണ്? നികുതിയിലൂടെ ജനങ്ങൾക്ക് നിന്ന് കിട്ടുന്ന വരുമാനമാണ് ഗവൺമെൻറ്റിൻ്റെ വരുമാനം. അസമയം ജീവനക്കാരൻ്റെ വരുമാനമോ ട്രഷറിയിൽ നിന്ന് കിട്ടുന്ന അവൻ്റെ ശമ്പളമാണ് അല്ലേ? അതാണല്ലോ റിയൽ വരുമാനം. അപ്പോൾ അതിനിപ്പോൾ കേരളത്തിൽ SOTR എന്നൊക്കെ പറയും, സ്റ്റേറ്റ്സ് ഓൺ ടാക്സ് റവന്യൂ. അപ്പോൾ ആ ടാക്സ് റവന്യൂ വർദ്ധിപ്പിക്കാതെ കടം വാങ്ങരുത്. 20,000 രൂപയ്ക്ക് ശമ്പളം കിട്ടുന്ന ഒരാൾ 100,000 രൂപ ശമ്പളം കിട്ടുന്ന ആളെ പോലെ പെരുമാറിയാലോ കടം കൊടുക്കാൻ പറ്റുമോ? എടുക്കാൻ തിരിച്ചടയ്ക്കാൻ പറ്റുമോ? ഇതാണ് ക്രൈസിസ്. അങ്ങനെ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ 2006 മുതലുള്ള കണക്കുകൾ ഇന്നലെ മനോരമ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ കയ്യിലും കണക്കുണ്ട്. അച്യുതാനന്ദൻ ഗവൺമെൻറ് വന്നപ്പോൾ ആകെ വരുമാനത്തിൻ്റെ, നമ്മൾ GDP എന്നാണല്ലോ പറയും, GSDP എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിൻ്റെ GDP, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി, വെറുതെ ഈ വാക്കുകൾ ഇങ്ങനെ ചവച്ചു തുപ്പിയിട്ട് കാര്യമില്ലല്ലോ. സ്റ്റേറ്റിൻ്റെ GDP എന്ന് പറയാം ലളിതമായിട്ട്. സ്റ്റേറ്റിൻ്റെ GDPയുടെ ഒരു 25-30 ഇടയ്ക്ക് കടം വാങ്ങാം. അത് ആരോഗ്യകരമായൊരു കടം വാങ്ങലാണ്. നമ്മൾ നേരത്തെ വ്യക്തികൾ കടം വാങ്ങാൻ പോകുമ്പോൾ പറഞ്ഞതുപോലെ ഒരാളുടെ ശമ്പളത്തിൻ്റെ ഒരു 10% തിരിച്ചടച്ചൂടെ? 20,000 രൂപയുള്ള ആൾക്ക് 2,000 രൂപ അടയ്ക്കാം, 200,000 രൂപയുള്ള ആൾക്ക് 20,000 രൂപ അടയ്ക്കാം അല്ലേ? അപ്പോൾ നമുക്കൊരു 10% തിരിച്ചടയ്ക്കാമെന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഇവിടെ ദേശീയ വരുമാനത്തിൻ്റെ ഒരു 25% വരെ നമുക്ക് കടം ഈസി ആയിട്ട് വാങ്ങാം. അത് വാങ്ങണം, അത് വാങ്ങാതിരിക്കുന്നത് പൊട്ടത്തരമാണ്.
അത് കൂട്ടി വന്നാൽ 29-30 താഴെ പോകണം, നിൽക്കണം. 30 കടന്നാൽ അതിനെ ടോക്സിക് ഡെറ്റ് എന്നാണ് പറയുക. എന്ന് വെച്ചാൽ ഇത്തിരി അപകടകരമാണത്. നമ്മൾ ഭക്ഷണം തന്നെ ചിലത് കഴിച്ചാൽ വിഷം വരില്ലേ, ഇപ്പം എന്താ പറയുന്നത്, ഭക്ഷ്യവിഷബാധ. അതാണല്ലോ ഇപ്പോൾ കേരളത്തിലെ പുതിയൊരു ന്യൂസ്, കേട്ടക്കാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഭക്ഷണം കഴിച്ചോ എന്നുള്ളതല്ല, ടോക്സിക്കായ അപകടമാണ്. ഇപ്പം എന്താ സ്ഥിതി? ഞങ്ങൾ വീണ്ടും കൃത്യമായ കണക്ക് നോക്കിയപ്പോൾ 2011-16 വരെയുള്ള ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഒരിക്കലും 30% എത്തിയിട്ടില്ല. 25, 26, 27, 28 നിർത്തിയിട്ടുണ്ട് പല. അന്ന് ഞാൻ പ്ലാനിംഗ് ബോർഡിലുണ്ടായിരുന്നു. അന്ന് പ്ലാനിംഗ് ബോർഡിനെ നയിച്ചിരുന്നതാരാ? കെ എം ചന്ദ്രശേഖർ നമ്മുടെ ഫിനാൻസ് സെക്രട്ടറി ആയിരുന്നു, ഇന്ത്യയുടെ ക്യാബിനറ്റ് സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ പ്രവർത്തന രീതി അടുത്തു നിന്ന് കണ്ട ഒരാളാണല്ലോ ഞാൻ. അപ്പുറത്ത് അപ്പുറത്ത് മുറിയിൽ ഇരിക്കുകയല്ലേ, ഞാൻ പ്ലാനിംഗ് ബോർഡിലുള്ളപ്പോൾ ഫുൾ ടൈം അവിടെ ഇരിക്കും. അപ്പോൾ അവരൊക്കെ കണ്ണിൽ എണ്ണ ഒഴിച്ച് നോക്കുകയാണ് ഓരോ മാസവും വരുന്ന ടാക്സ് എത്ര. എനിക്കൊന്നും ഓർമ്മയുണ്ട്, മാണിസാറിൻ്റെ കാലഘട്ടത്തിൽ മാണിസാറിൻ്റെ കുറച്ചൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്ന കാലമാണ്. എവിടെയെങ്കിലും ടാക്സ് കുറയുന്നുണ്ടോ? ഉമ്മൻചാണ്ടി ഗവൺമെൻറ് വന്ന ആദ്യത്തെ വർഷം, ഒരു വർഷം പൂർത്തിയാക്കിയപ്പോൾ ടാക്സ് ബോയൻസി എത്രയാണെന്നറിയോ? 24% ആണ്. ഇപ്പോൾ അത് 3-2, -3 ആയിട്ട് നിൽക്കുകയാണ്. 24% വരെ ടാക്സ് ഉയർത്തി, പിന്നെ അത് 14%, പിന്നെ ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാണല്ലോ. എങ്കിലും ഒരു തവണ 8% കുറഞ്ഞപ്പോൾ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. പ്ലാനിംഗ് ബോർഡിലത് വലിയ ചർച്ചയായിരുന്നു, എന്തുകൊണ്ട് ടാക്സ് കുറയുന്നു. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താ? എനിക്ക് പിണറായി വിജയൻ്റെ കഴിവുകളെക്കുറിച്ചൊന്നും സംശയമില്ല. പിണറായി വിജയൻ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ട് സംസാരിക്കുന്നുണ്ടോ? എനിക്കറിഞ്ഞൂടാ. സംസാരിക്കുന്നുണ്ടാവും, അവരുടെ കമ്മിറ്റി ഇരിക്കുന്നവരല്ലേ. അപ്പോൾ ധനകാര്യമന്ത്രിയെ ഒരു പ്രതിപക്ഷത്തിൻ്റെ പോലെ ഇരുത്തിക്കൊണ്ട് ധനകാര്യമന്ത്രി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും ഒരു പ്രതിപക്ഷം പോലെ ഇരുത്തിക്കൊണ്ട് വിമർശനാത്മകമായ ബന്ധമാണ് വേണ്ടത്. ഒരു ഉറപ്പിക ചോരാൻ സമ്മതിക്കരുത്, ഒരു ഉറപ്പിക നഷ്ടപ്പെടാൻ സമ്മതിക്കരുത്, ഒരു ഉറപ്പിക അല്ലേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ എന്ന് പറയരുത്. നമുക്ക് 500,000 ജീവനക്കാർ അധ്യാപകർ പോയ 2,00,000 ആൾക്കാരില്ലേ, അവരെല്ലാം ഓരോ ഉറപ്പിക നഷ്ടപ്പെടുത്തിയ ഒരു ദിവസം 2,00,000 ആയില്ലേ? അവർ പണിയെടുക്കാതിരിക്കുമ്പോൾ തന്നെ രൂപ നഷ്ടപ്പെടുകയല്ലേ ചെയ്യണേ. അപ്പം അതുകൊണ്ട് അങ്ങനെ കണ്ണിലെണ്ണയൊഴിച്ചിരുന്നു കൊണ്ടാണ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഒരിക്കലും 30% നിന്ന ടോക്സിക് ആവുന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ റേഞ്ചിൽ പോലും എത്തിയില്ല. ഇപ്പോൾ നമ്മൾ ഷുഗർ പ്രഷറൊക്കെ പറയില്ലേ, ഇപ്പോൾ ഷുഗർ 120 മാക്സിമം പാടുള്ളൂ, അതിൽ കൂടിയാൽ ദോഷമല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്? വരുമാനം കൂട്ടുന്നതിൽ യാതൊരു ശ്രദ്ധയുമില്ല, എന്നാലോ ചെലവഴിക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. സത്യത്തിൽ വരുമാനം കൂട്ടിയിട്ട് ചെലവഴിക്കണം, ഇനി ചെലവഴിക്കുന്നതോ ദൂർത്ത്. ഇപ്പം ഞാനത് പേരെടുത്താനും വിമർശിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ പിണറായി വിജയനെ. എന്തിനാണ് ഈ ക്ലിഫ് ഹൗസിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് ചീത്തപ്പേര് പിടിച്ച് പറ്റിയത്? ഞങ്ങൾ CPMനെ വിമർശിക്കുമ്പോൾ CMB ഒരു ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങളാ പാർട്ടിയിലുണ്ടായിരുന്നവരല്ലേ, അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ. ഇപ്പോൾ ഞങ്ങളതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല എന്നും പറയുന്നില്ല. അവരിപ്പോൾ ഞങ്ങളെ എന്താ പറയുന്നത്, ഞങ്ങൾ അന്വേഷിക്കാറുമില്ല. 45 ലക്ഷം രൂപയ്ക്ക് തൊഴുത്തു പണിത ഒരു മുഖ്യമന്ത്രി എന്നുള്ള പേര് അദ്ദേഹം എന്തിന് സമ്പാദിച്ചു? അങ്ങനൊരു ദുഷ്പേരുണ്ടാക്കേണ്ട ആളാണോ പിണറായി? ഇപ്പം ഞാൻ അടുത്ത കാലത്താണ് വിയറ്റ്നാമിൽ പോയത്. അടുത്ത കാലം എന്ന് പറഞ്ഞാൽ ഒരു 6-7 കൊല്ലം മുമ്പ്. അന്നാണ് ഞാൻ ഹോച്ചിമിനെ അദ്ദേഹത്തിനെ എപ്പോഴും അടക്കിയിട്ടില്ല, അവിടെ വെച്ചിട്ടുണ്ട്. എന്നെ പോലെ, മാവോയെ പോലെ കമ്മ്യൂണിസ്റ്റുകാരുടെ ബോഡിയാണ് അടക്കാതെ വെച്ചിട്ടുള്ളത്. ഞാൻ കിമിൽ സുങ്ങിനെ കണ്ടിട്ടില്ല, ബാക്കി 3 ആളുടെയും കണ്ടു, ലെനിൻ്റെയും മാവോയുടെയും ഹോച്ചിമിൻ്റെയും. അത് ശാസ്ത്രീയാണോ അല്ലേ എന്നൊക്കെയുള്ളത് വേറെ വിഷയമാണ്. പക്ഷേ ഹോച്ചിമിൻ്റെ വസതി കാണാൻ പോയി. വലിയൊരു കൊട്ടാരമാണ്, ഒരു കൊട്ടാരത്തിൻ്റെ ക്യാമ്പസാണ്, പഴയ ഭരണാധികാരികൾ താമസിച്ച കൊട്ടാരം. പക്ഷെ ഹോച്ചിമിൻ കൊട്ടാരത്തിലല്ല താമസിച്ചത്. ഹോച്ചിമിൻ അവിടെ 2 നിലയുള്ള ഒരു ചെറിയൊരു സംവിധാനം ഉണ്ടാക്കി. അതിൽ ആദ്യത്തത് ഗ്രൗണ്ട് ഫ്ലോറിൽ മുറികളൊന്നുമില്ല. അവിടെ ഹോച്ചിമിൻ്റെ കാലത്ത് തന്നെ ഉണ്ടായിരുന്നൊരു ഫിഷ് ടാങ്ക് ഉണ്ട്, കുറച്ച് മീനുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെയാണ് അദ്ദേഹം ഇരുന്നിരുന്നത്. അത് മുറിയൊന്നുമല്ല, നമ്മൾ കാർഷെഡ് പോലെ തൂണ് മാത്രമേ ഉള്ളൂ. തൂണിൻ്റെ മുകളിലാണ് ഫസ്റ്റ് ഫ്ലോർ. അദ്ദേഹം താമസിച്ച മുറി ഞങ്ങൾ കണ്ടു, ഒരു കുഞ്ഞു മുറിയാണ്. അപ്പം അദ്ദേഹത്തിന് ആ കൊട്ടാരത്തിൽ താമസിച്ചാൽ പോരെ. അപ്പോൾ ഹോച്ചിമിൻ കൊടുത്ത മെസ്സേജ് എന്താണ്?
വിപ്ലവകാരികൾ ലളിതമായിട്ട് ജീവിക്കണം. ലളിതമായിട്ട് ജീവിക്കുന്നില്ലെങ്കിൽ അവർ വിപ്ലവകാരികളല്ല. അപ്പോൾ ലളിത ജീവിതം നയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ കഴിയാത്ത ആളുകളുടെ വിപ്ലവാംശം ചോർന്നു പോയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പിണറായി വിജയൻ സി പി എമ്മിൻ്റെ നേതാവാണ്, പോളിബ്യൂറോ മെമ്പറാണ്, എല്ലാമാണ്. പക്ഷേ അദ്ദേഹത്തിന് ഇങ്ങനെ ദൂരത്തോടു കൂടിയിട്ട് ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിനർത്ഥം അദ്ദേഹത്തിൻ്റെ റെവല്യൂഷണറി കണ്ടൻറ്റ് കൈമോശം വന്നു, അപ്പോൾ അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ശരി, അപ്പോൾ ഒരു കാറ് മേടിക്കാം, സാമാന്യമായൊരു കാറ് പോരെ, ഏറ്റവും ലക്ഷറിയസായ കാറ് വേണോ? അല്ലെങ്കിൽ ഞങ്ങളോട് പറഞ്ഞാൽ എനിക്ക് കാറിൽ കയറാൻ ഇന്ന ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് സ്ലൈഡിങ് റോഡുള്ള ഡോറുള്ള കാറ് വേണം. ഓക്കെ, ആള് തടയോ ഇല്ല, ഇപ്പോഴും തടഞ്ഞു വന്നില്ല. എന്തിനാണ് തൊഴുത്ത് പണിതത് അവിടെ? ക്ലിഫ് ഹൗസിൽ അദ്ദേഹം പണിത തൊഴുത്തിൻ്റെ അത്ര സൗകര്യം ഇല്ല കൊച്ചുമ്മിൻ്റെ വീട്ടിൽ. കൊച്ചുമ്മിൻ്റെ വീട് ഇപ്പോഴും ഉണ്ടല്ലോ.